ഹലോ വിജയാ, ഓ റെഡിയായി വിജയാ. അതെ അതെ, ഞങ്ങൾക്ക് ഇവിടെ അത് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നേരെ എയർപോർട്ടിലേക്ക്, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവാണ്. ഇപ്പം ഇതാണ് ഹോട്ടല്. അപ്പം അതിൻ്റെ അടുത്തായിട്ട് ഈ ബസ് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും വന്ന് ഇങ്ങനത്ത് കയറി പോകാൻ പോവാണ് നമ്മൾ എയർപോർട്ടിലേക്ക്. അതിൻ്റെ സ്വാഗതം. നമുക്ക് എല്ലാം എടുത്ത് വെച്ച് തന്നു, ട്രോളി എടുത്തോണ്ട് വന്നു. അതെ, രണ്ട് ട്രോളി എടുത്ത് തന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗുകളെല്ലാം ട്രോളി കേട്ടോ. സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് എൻ്റെ ഗേറ്റിലേക്ക് പോകാണ് കേട്ടോ. ബോർഡിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, 10 മണിയായി. സെക്യൂരിറ്റി ചെക്കിങ്ങിന് നമ്മുടെ എല്ലാ സാധനവും എടുത്ത് പുറത്ത് വെച്ചല്ലേടി. ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു, അവന്മാരെല്ലാ സാധനവും എടുത്ത് പുറത്ത് എടുത്ത് വെപ്പിച്ചു കേട്ടോ. ഒന്നും പോയില്ല, നമ്മുടെ ബാഗിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അതൊന്നും വെക്കാത്തതുകൊണ്ട് അവർ എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ അതിൻ്റെ അകത്തോടെ കയറ്റി വിട്ടേ. അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി ബോർഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. അതെ, റൈറ്റിലേക്ക് 56 അല്ലേ നമ്മുടെ ഗേറ്റ്? 56 ആണ് നമ്മുടെ ഗേറ്റ്. നമ്മളങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലൊന്നും കയറാൻ സമയമില്ല കേട്ടോ. ഇനിയിപ്പോ വിയറ്റ്നാമിൽ നമുക്ക് നോക്കാം കേട്ടോ. ലേവറുണ്ട് അവിടെ, ഇതുപോലെ ഹറിമറി ആവാതിരുന്ന മതിയായിരുന്നു. സിഡ്നി ഞങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ മിസ്സായി കേട്ടോ. ഇനി വിയറ്റ്നാമിൽ നമുക്ക് കയറി പിടിക്കണം. നമുക്ക് നേരെ പോയി ബോർഡ് ചെയ്യാം കേട്ടോ. കറക്റ്റ് നമ്മൾ കയറി വന്നു അല്ലേ. ബോർഡിംഗ് സ്റ്റാർട്ട്, ബോർഡിങ്ങിന് ആൾക്കാർ ഇവിടെ ലൈൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകണം കേട്ടോ. അതെ, ശരിക്കും പറഞ്ഞ ഒരു ബഡ്ജറ്റ് എയർലൈൻ ആണല്ലേ. ടി വി ഒന്നും ഇല്ല കേട്ടോ, ഞങ്ങള് പെട്ട് ഗൈസ്. എത്ര മണിക്കൂർ ഇതാതിരിക്കണം. ഞങ്ങളിന്ന് അധികം വീഡിയോ നടക്കുന്നില്ല കേട്ടോ, ചെറിയ ഫ്ലൈറ്റാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ അങ്ങനെ അധികം എന്താ പറയുക, ഫ്ലൈറ്റ് ഫുള്ളാണ്, ഒത്തിരി വീഡിയോ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ മീൽസ് വന്നു കേട്ടോ. നമ്മുടെ മീൽസ് ഇൻക്ലൂഡഡ് ആണല്ലേ. നമുക്കൊരു തായ് ഫ്രൈഡ് റൈസ് ഉണ്ട് കിട്ടിയിരിക്കുന്നത്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഓൾറെഡി. ഞാൻ കഴിച്ചിട്ട് ഞാൻ പിന്നെ കൊച്ചിനെ പിടിക്കാട്ടോ. അപ്പം അവൾക്കും കിട്ടിയിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു ബനാന ബ്രെഡും ഉണ്ട് കേട്ടോ. ആണല്ലേ, ഇത് കൊള്ളാം, ഫ്രൈഡ് റൈസും കൊള്ളാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി. ഞാനങ്ങനെ
ഒരു നൂഡിൽസ് കൊണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഭയങ്കര വിശപ്പാർന്നു നീ. അവരൊന്നും കഴിച്ചില്ലല്ലോ. നിനക്കൊന്നും വേണ്ടെന്ന് നീ പറഞ്ഞില്ലേ? കുറച്ചേ ഉണ്ടാവുന്നുള്ളൂ അല്ലേ? കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നിനക്ക് വേണ്ടെന്ന് ഉറപ്പാണോ? ആണോ? ഇതിന് മൂന്നോ നാലോ ഡോളർ ഉള്ളല്ലേ? ഭയങ്കര ചീപ്പാടോ. നമ്മളിപ്പോ ഫുഡൊന്നും, അതെ, ഓസ്ട്രേലിയൻ ഡോളർ ആയിട്ട് ഇവരുടെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്നും ഇല്ല കേട്ടോ. ഭയങ്കര ചീപ്പ്, നാല് ഡോളർ കണ്ടോ ഉള്ളത് കേട്ടോ. ഈ കപ്പി നൂഡിൽസ് അത് അവളൊരു ജ്യൂസ് മേടിച്ചു. ജ്യൂസ് അവളുടെയാണ്. ബോട്ടിൽ വെള്ളം കൂടെ മേടിച്ചു. ലിച്ചി ആയിരുന്നു അല്ലേ? അതെ. ഞാനൊരു മൂന്നാല് പ്രാവശ്യം വരട്ടെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇച്ചാന് വിട്ടു. ഇച്ചാൻ എനിക്ക് പറഞ്ഞു തരുന്നതല്ലേ ഭയങ്കര പാടായിട്ട്. ഓ ഓക്കെ, എന്നാ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഹോച്ചി മിൻ സിറ്റിയിലെത്തി കേട്ടോ. എയർപോർട്ടിലെത്തി. ട്രാൻസിറ്റ് എയർപോർട്ടാണ്. നമ്മളിനി നമ്മുടെ ഗേറ്റിലേക്ക് നടക്കാൻ പോവാണല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു ലോക്കൽ ടൈം എനിക്ക് തോന്നുന്നു ഒരു 5 മണി ആവർ ആയിട്ടുണ്ട്. ഒരു 7:45 ഏഴേകാലിനാണ് ഡിപ്പാർച്ചർ. ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ വിയറ്റ്നാം എയർപോർട്ടിൽ വരുന്നത്. നല്ല ഫ്ലൈറ്റായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. ക്വാണ്ടസിന്റെ പഴയ ഫ്ലൈറ്റായിരുന്നു തോന്നുന്നത്. അതിപ്പം ഒരു വിയറ്റ്ജെറ്റ് എന്ന് പറഞ്ഞു ഓടിക്കുക. നല്ലൊരു ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. ഫുഡൊക്കെ നമ്മള് മേടിക്കാം നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ. പിന്നെ അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശ്രീലങ്കൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് വിയറ്റ്ജെറ്റ് ഫുഡ് കുറച്ച് കുറവുള്ളൂ. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് നിസാര പൈസക്ക് ഫുഡൊക്കെ വാങ്ങിച്ചോ. ക്യൂ നിൽക്കേണ്ടി അങ്ങനെ
അതെ ഇമിഗ്രേഷൻ ഉണ്ടല്ലേ. അതെ അതെ, ഇനി ഇമിഗ്രേഷൻ ഉണ്ട്, അതവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇമിഗ്രേഷൻ എന്നുള്ള വലിയ കടമ്പ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കുറച്ച് സമയം എടുത്തു അല്ലേ, കുറച്ച് സമയം എടുത്തു. ഈവിന് ഇ വിസ ആയതുകൊണ്ട് കുറച്ച് സമയത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടോ അവിടുത്തെ സാറുകാരോട്ടോ. സാറിന്റെ പേര് ഞാൻ നോക്കിയില്ല, എനിക്ക് സാറ് നല്ല അടിപൊളിയായിട്ട് എല്ലാം പറഞ്ഞു തന്നെ കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമ്മുടെ വിസ പുതുക്കേണ്ട കാര്യം ഉൾപ്പെടെ എല്ലാം പറഞ്ഞു തന്നെ. റീവി ഈ വിസയിലാണ് വന്നത്, നിറ ഓൾറെഡി എക്സ്പയർ ആവും. ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ സാറ്, നല്ല എല്ലാ എല്ലാ സാറും അടിപൊളിയായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ അവർക്കൊക്കെ വലിയ താങ്ക്സ്. ഇനിയിപ്പോ അമ്മേനെ നമ്മുടെ മിനമോളെ കാണാനായിട്ട് നമ്മൾ ഇറങ്ങാൻ പോയി. ബാഗ് എടുക്കണം, ബാഗ് എടുക്കണം, ബാഗേജ്. ബാഗ് വന്നില്ല കേട്ടോ സാറേ, ബാഗിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ തന്നെയല്ലേ ഇടി വരുന്നേ, നിശാൻ ഓരോരോ പെട്ടിയായിട്ടെല്ലാം എടുത്തു വെക്കുന്നു. ലാസ്റ്റ് പെട്ടിതേ വന്നു. ബാഗ്യ പെട്ടികളെല്ലാം ഒരു കുഴപ്പമില്ലാതെ വന്നല്ലേ ചേ. മെറക്കൂട്ടൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ, ഞങ്ങൾ അമ്മേനെ മെറക്കൂട്ടനെ കണ്ടു, അമ്മേനെ മെറക്കൂട്ടനെ കണ്ടു. ഇതാരത്, നമ്മുടെ ഷിജാൻ്റെയും എല്ലാവരും ഉണ്ട് കേട്ടോ. ചാച്ചനും അമ്മയും മെറക്കൂട്ടനും അവിടെ നിൽപ്പുണ്ടേ. പെണ്ണയാളെ കണ്ടു വലിയ മൈൻഡൊന്നുമില്ല, അവളെ അമ്മയുടെ പുറകിൽ ഒളിക്കുവാണ് കേട്ടോ. ആഹാ മെറക്കൂട്ട, എടി മീറെ, ഇത് ആരടി, ഇത് ഡാഡയോ, ഇത് ഡാഡയാണോ? ഇത് നമ്മുടെ റീവാച്ചൻ, റീവാച്ചനെ കണ്ടോ? വലിയ കണ്ടായി പോയല്ലോടാ പാവ, പാവ. അയ്യോ മുഖമൊക്കെ മാറിപ്പോയതല്ലോ വന്നിട്ട് ചാച്ച. ആർക്കില്ല, അമ്മക്കുമില്ല, ചാച്ചനുമില്ല, ആർക്കും ചുണ്ടൊക്കെ പാട് വെട്ടേ. കാരണം കൊച്ചുമെന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. ഈ തിരിച്ചു പോകുമ്പോഴും നമ്മുടെ കുഞ്ഞുണ്ടല്ലോ ഇവന്. മെറക്കൂട്ടൻ അവന്റെ അമ്മച്ച മതി. അതെ അതെ അതെ, സത്യം. അതെ അതെ അതെ, മാവ മമ്മി മെലിഞ്ഞു ഉണങ്ങി പോയല്ലോ. മമ്മി എന്നിട്ട് എന്നോട് പറയാം ഞാൻ മെലിഞ്ഞു. ഹലോ, ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്വന്തം നാട്ടിലെത്തിയോ. അതെ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയോടാ. കൂടെ ഞങ്ങള് അങ്ങനെ എവിടെ എത്തിയമ്മേ? ഞങ്ങള് ഞങ്ങളുടെ തൊടുപുഴ എത്തി. ഞങ്ങള് തൊടുപുഴ എത്തി കേട്ടോ, എല്ലാരും ഉണ്ട്. ഞങ്ങളൊരു തട്ടുകടയിൽ നിർത്തിയതാണല്ലേ, ബിസിനസ് തട്ടാണ് നമ്മുടെ ബംഗളൂരുള്ള. ഞങ്ങളത് ഒത്തിരി ഒന്നും മേടിച്ചില്ല, പത്തിരി, ചിക്കൻ റോസ്റ്റ്, സ്ക്രാമ്പിൾ എഗ്, കട്ടൻകാപ്പി. അതെ, വിശക്കുന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും രാത്രി ഒരു ഇച്ചിരി ഒരു ചൂട് കട്ടൻകാപ്പി. സമയം എത്ര മണി? രണ്ടര ആയല്ലേ ശാന്തി? സമയം രണ്ടേകാല് കഴിഞ്ഞ കേട്ടോ. അതെ,
ഞങ്ങൾ കൊറേ കറങ്ങി കേട്ടോ, ഒരിടത്തും തട്ടുകട ഇല്ല. ഞാൻ തൊടുപുഴ തന്നെ രണ്ടു കാലം വെച്ചിട്ടാണ് തിരിച്ചുപ്പ് ഇവിടെ വന്നത്. ആ എന്നാണേലും ഇത് ഞങ്ങൾ നിറക്കൊട്ടനെയും അമ്മേനെ എല്ലാവരെയും കണ്ടു കേട്ടോ, ചാച്ചനെയും ജെല്ലിനെയും കണ്ടു, ചേട്ടൻ അതെ ചേട്ടനെയും ഫാമിലിയെ നമ്മൾ നാളെ മീറ്റിംഗ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആണല്ലോ അമ്മ. അതെ അതെ അതെ, വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആണ് കേട്ടോ. നാളെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നാളെ വീടും നമ്മുടെ അല്ലെ ചേട്ടൻ്റെ ഫാമിലിയും നാളെ നമുക്കൊരു റിസപ്ഷൻ വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട്, പരിപാടി ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ, നമുക്ക് സർപ്രൈസുകളാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് എഴുതണേ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന കാര്യം കേട്ടോ. അതുവരെ അമ്മ ഓക്കേ.